ഗായ്സ് വെൽക്കം ടു ടോസ് ആൻഡ് ടോസ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നമ്മൾ ഈ ഒരു നമ്മൾ ടെലഗ്രാം ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു സംഭവമാണ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിലൂടെ ചെറുങ്ങനെയെങ്കിലും നമുക്ക് ഒരു നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സെൽഫ് അനാലിസിസ് നടത്താൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് യൂട്യൂബ് തുടങ്ങിക്കൂടെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്ലാസ് തുടങ്ങിക്കൂടെ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഞാനും വിചാരിച്ചിട്ട് നമുക്കൊരു ഒരു ചെറിയ രീതിയിൽ എനിക്ക് ടൈം കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ രീതിയിൽ ഓരോ അനാലിസിസ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ചാപ്റ്റർ പോലെ ആക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചപ്പോഴാണ് എന്തുകൊണ്ട് ക്യാൻഡിൽ സ്റ്റിക്കിലൂടെ തന്നെ തുടങ്ങിക്കൂടെ, എങ്ങനെ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് വഴി അല്ലെങ്കിൽ എപ്പോഴൊരു ലോങ് ഓർഡർ എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ മനസ്സിലാക്കാം എന്നുള്ള ഒരു സംഭവം നിങ്ങൾക്ക് വിവരിച്ചതരാമെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു സീരീസിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പതിയെ പതിയെ ട്രേഡിംഗ് അനാലിസിസ് മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, നമ്മൾ പതിയെ പതിയെ വളരെ സ്ലോ ആയിരിക്കും ആ രീതിയിൽ നമ്മൾ എൻ്റയർ നമ്മുടെ പുതിയ അല്ലെങ്കിൽ ന്യൂബീസിന് വേണ്ടിയിട്ടായിരിക്കും ഓൾറെഡി വലിയ രീതിയിലുള്ള ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ അറിയുന്നവരൊന്നും ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടല്ല, വളരെ സ്മോൾ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ. ചിലപ്പോൾ ഞാൻ എൻ്റെ രീതി അല്ലെങ്കിൽ എൻ്റെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന രീതിയും ചിലപ്പം അത്ര സക്സസ്ഫുൾ ആയിരിക്കണം എന്നില്ല, എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ഒരു ക്യാൻഡിൽ നമ്മൾ പലപ്പോഴായിട്ട് കാണുന്ന ഈ ക്യാൻഡിലിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ലോങ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഓപ്ഷൻ ഇടാൻ പറ്റിക്കുള്ള ഒരു ട്രേഡിംഗ് അനാലിസിസിന് സഹായിക്കുന്ന രീതിയിൽ വളരെയധികം യൂസ്ഫുൾ ആകുന്ന പല സൈനുകൾ, അത് എൻ്റെ രീതിയിലുള്ള ഒരു വിവരിക്കലായിരിക്കും. നോർമലി പല രീതിയിൽ പലരും കണ്ട പോലെ തന്നെ ആയിരിക്കണം എന്നില്ല, ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങൾക്കൊരു ഷോർട്ടായി പറയാം, നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം, അതനുസരിച്ച് നമുക്ക് മാറ്റാം. ഇപ്പോൾ നമുക്ക് ആദ്യം ക്യാൻഡിൽ തന്നെ ഒരു മോഡൽ ഓഫ് ക്യാൻഡിലിനെ കുറിച്ച് മാത്രം പറയാം. അതായത് ഒരു സ്മോൾ ബോഡി ഒരു ലോങ് ടെയിൽ എൻഡ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽ, അതായത് ഈ ടൈപ്പ് ഓഫ് ക്യാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു പൊട്ടൻഷ്യൽ ബോട്ടം അല്ലെങ്കിൽ ഒരു റിവേഴ്സ് പൊട്ടൻഷ്യൽ ബോട്ടം തന്നെ പറയാം. ഇപ്പം നമ്മൾ കാണുന്നു ഒരു കോയിൻ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ഈ ടൈപ്പ് ഓഫ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇതൊരു ഇനി ഒരു ഇങ്ങനെയുള്ള ഡയറക്ഷൻ ആയിരിക്കും, ഒരു പൊട്ടൻഷ്യൽ ബോട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ഒരു മനസ്സിലാക്കി വെക്കുക, ഇതിനെയാണ് ഹാമർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ട് ഇത്തരം രണ്ട് മൂന്ന് ചാർട്ടുകളൊക്കെ നോക്കുമ്പോൾ ഇത്തരം ക്യാൻഡിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് കൂടി നിങ്ങളൊന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അതേപോലെ തന്നെ എൻഗൾഫിങ് ക്യാൻഡിൽ എന്ന് പറയും, ഈ ഒരു ടൈപ്പ് ക്യാൻഡിൽ ഒരു വലിയൊരു ബോഡി ഒരു ടെയിൽ അല്ലെങ്കിൽ ഒരു ലോങ് വിക്ക്, ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ട്രെൻഡാണ്. ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ഇങ്ങനെ വരുന്നു, ഈ ഒരു ക്യാൻഡിൽ കണ്ടാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നെക്സ്റ്റ് ക്യാൻഡിൽ ഉണ്ടാവുക എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാന്ന് അറിയാം, ഈ ഹാമറും എൻഗൾഫിങ് ക്യാൻഡിലും ആദ്യം ഒന്ന് ഫെമിലിയർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെ രണ്ട് ക്യാൻഡിൽ കണ്ടാൽ ഈ ഒരു ടൈപ്പ് ഓഫ് മോഡായിരിക്കും ഓക്കെ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. ഒരു ബേസിക് കോൺസെപ്റ്റ്, അതായത് നമ്മൾ പറയുന്ന ഒരു ക്യാൻഡിലിൻ്റെ ബോഡി, ഒരു ക്യാൻഡിലിൻ്റെ ബോഡി പ്ലസ് അതിൻ്റെ ഒരു ലോങ് ടെയിൽ, ഒരു ടെയിൽ. ഈ ലോങ് ടെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സംഭവം നടക്കുന്നു, ഒരു ബിയറിഷ് ട്രെൻഡ് ഓർ ബുൾ ഒരു ബിയറിഷ് ട്രെൻഡ് വരുന്നു, കോയിൻ്റെ വാല്യൂ കുറയുന്ന സമയത്ത് നമ്മുടെ ബയേഴ്സ് എന്ത് ചെയ്യുന്നു, മാക്സിമം അബ്സോർബ് ചെയ്യുന്നുണ്ട്, ഇവിടെ മാക്സിമം ബയിങ് നടന്നുകൊണ്ട് ആ കോയിനെ രക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഇത്. അതായത് സെല്ലിങ് നടക്കുമ്പോഴും അത്രത്തോളം സെല്ലിങ് നടക്കുമ്പോഴും അതനുസരിച്ച് തന്നെ ബയിങ് നടക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽ. ഇത് നോക്കി വെക്കുക, ഇതൊരു ബുള്ളിഷ് ഇതാണ്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുന്നു ഒരു വാല്യൂ ഇപ്പോൾ ADA കുറഞ്ഞു വരുന്നു, ബട്ട് ആ കുറയുന്നതനുസരിച്ച് തന്നെ വലിയ ബുള്ളേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സ് എന്ത് ചെയ്യുന്നു, ആ കോയിന് വാങ്ങുന്നു എന്നുള്ള സൂചന. അതിനർത്ഥം എന്താ, അത് ഒരു പോസിറ്റീവാണ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ബയ്യിങ് പ്രഷർ അവിടെ വരുന്നുണ്ട് എന്ന് നോക്കുക. ഇനി അതേപോലെ നിങ്ങളിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുക, ഹൈ സപ്ലൈ വിക്ക് വരുന്നു, അതനുസരിച്ച് ബോഡി അതായത് മുകളിലുള്ള ഈ ഒരു ടെയിൽ ഇങ്ങനെ ലോങ്ങും ഈ ഒരു ഷോർട്ട് ബോഡി നേരത്തെ ഓപ്പോസിറ്റ്, അങ്ങനെ വരുമ്പോൾ എന്താ അത്രയും അബ്സോർപ്ഷൻ സപ്ലൈ അല്ലെങ്കിൽ ബയ്യിങ് നടക്കുന്നില്ല
സെല്ലിംഗ് ആണ്, ഈ ഒരു ഹൈക്ക് വരുന്നതനുസരിച്ച് മാക്സിമം സെല്ലിംഗ് നടക്കുന്നു എന്നുള്ളൊരു സൂചനയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും നമ്മളിപ്പോൾ പറഞ്ഞ ഈ രണ്ട് പാറ്റേൺ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതാവുമ്പം ഈ ഒരു ബോഡി ലോങ് ടെയിൽ അല്ലെങ്കിൽ ടെയിൽ വിക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ ഒരു മോഡ്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് സപ്ലൈ ഡിമാൻഡ് പ്രഷർ എന്ന് പറയുന്ന സെറ്റപ്പിലേക്ക് വരാം. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന പോലെ നമുക്ക് ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസിനും മുമ്പ് തന്നെ മാക്സിമം സപ്ലൈയും ഡിമാൻഡ് പ്രഷറും നോക്കിയാൽ നമുക്ക് ഇൻട്രാഡേക്ക് വളരെയധികം യൂസ്ഫുള്ളാകും. അതായത് ഇന്ന രീതിയിൽ സപ്ലൈ കിട്ടുന്നു അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതനുസരിച്ച് ലോങ് ഓപ്ഷനും ഷോർട്ട് ഓപ്ഷനും ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു സൂചന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, വലിയ ലോങ് ടെയിൽ നിങ്ങൾ കണ്ടില്ലേ, പ്രൈസ് ഗോയിങ് ഡൗൺ ഉണ്ടാവുന്നു ബട്ട് സപ്ലൈ അബ്സോർബ്ഡ് ബൈ ദ ക്യാൻഡിൽ. അതിനനുസരിച്ച് ആ ഒരു ഡൗൺ ട്രെൻഡിനനുസരിച്ച് മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നു ഇവിടെ. ഇനി നമുക്ക് ഒരു കാര്യം ഇതിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ക്യാൻഡിൽ കണ്ടു, അതായത് ഒരു മാക്സിമം അബ്സോർപ്ഷൻ ഉണ്ട്, ഒരു ബോഡി വലിയ ടെയിൽ നമ്മൾ കണ്ടു, ആ ഒരു ക്യാൻഡിൽ കണ്ടു, പ്രൈസ് എന്ത് ചെയ്യുന്നു, രണ്ട് വട്ടം എന്ത് ചെയ്യുന്നു, പ്രൈസ് ഗോയിങ് ഡൗൺ ശ്രമിക്കുന്നു ബട്ട് അത്രയും അബ്സോർപ്ഷൻ കണ്ടു. എന്നിട്ട് നമ്മൾ ഇന്നൊരു ട്രേഡ് എടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ വരുമ്പോൾ ഉണ്ട് ഇങ്ങനെ രണ്ട് ക്യാൻഡിൽ കണ്ടു. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് സ്പോട്ട്. അങ്ങനത്തെ ഒരു ക്യാൻഡിൽ സ്പോട്ട് ചെയ്യാം, ഒരു ലോങ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ലോങ് ഓപ്ഷൻ ഇടേണ്ടത് എപ്പോൾ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ക്യാൻഡിൽ കണ്ടു, എന്നിട്ട് നിങ്ങളിന്ന് നോക്കുക പ്രീവിയസ് റെസിസ്റ്റൻസ് നോക്കുക. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഈ ഒരു സോണിൽ നിന്ന്, ഇതിവിടെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം, ഈ ഒരു ക്യാൻഡിൽ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ആയ ഒരു സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ ലോങ് എടുക്കുകയാണ്, അല്ല, ഇവിടെ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആ റെസിസ്റ്റൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് എപ്പോഴാണോ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ആവുന്നത് അപ്പോൾ ഒരു ലോങ് ഓപ്ഷൻ ഇടാം. ഓക്കെ, സിമ്പിൾ സംഭവം ഇത്. നമ്മളെ ഇതൊരു ഫസ്റ്റ് എപ്പിസോഡാണ്, നമ്മളിതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ എല്ലാം കൂടി ഗ്യാദർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഒരു വലിയ ടെയിൽ കണ്ടു, അതിൻ്റെ ഒരു ഷോർട്ട് ബോഡി വലിയ ടെയിൽ കണ്ടു, ആ ടെയിൽ അബ്സോർബ് ചെയ്യുന്ന മാക്സിമം അടിയിലെ പോയിൻ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് സപ്പോർട്ടാണ്, പ്രീവിയസ് ആയ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾ സ്പോട്ട് ചെയ്തു. നോക്കുമ്പോൾ അവിടെ നിന്ന് ബ്രോക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോങ് ഓപ്ഷൻ ഇടുന്നൊരു സെറ്റപ്പ്. ഇതൊരു ട്രൈ ആണ്. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ എന്ത് കണ്ടു, ഒരു നമ്മൾ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ലോങ് വിക്ക് അപ്പ് കണ്ടു, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു സപ്പോർട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ട്, അത് നോക്കുന്നു, ആ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ ഷോർട്ട് ഓപ്ഷൻ. ഓക്കെ, ഇനി ആ സപ്പോർട്ട് ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം നമ്മൾ ഇവിടെ നിന്നൊക്കെ ഷോർട്ട്, ആ സപ്പോർട്ട് ബ്രേക്ക് ആവാണ്ട് ഷോർട്ട് ഇട്ടാൽ എന്താ, ചിലപ്പം ഒരു ഹൈക്ക് ആ ഒരു ഡൗൺ ട്രെൻഡ് കിട്ടുന്നില്ല. അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ഔൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ കണ്ടു അതിന് ഡൗൺ ആണ് എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും പറ്റില്ല. ഓക്കെ, ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്, ആ ഈ ഒരു ക്യാൻഡിൽ ഉണ്ട് അതിന് ഡൗൺ ട്രെൻഡ് ആയിരിക്കും, അങ്ങനെയൊന്നല്ല. ഈ ഒരു സപ്പോർട്ടും കൂടി പോകുന്ന ഒരു സെറ്റപ്പിലാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഓപ്ഷൻ ഇടാം. ഇതൊരു എപ്പിസോഡ് കണക്കിന് ഞാൻ അപ്ലോഡ് ഫ്രീ ആകുമ്പം ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായം പറയാം, ഇത് നിങ്ങൾ തുടരണോ അല്ലെങ്കിൽ ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും ഇത് തുടർന്ന് പോവാം. ഓക്കെ, അപ്പോൾ